David Gregg's part two to our watch along of Primalu, the Malayalam rom-com. And if you're seeing this on YouTube, you saw a very good version. If you like to see full uncut version, then you can head to Patreon. Apple link, script show, pinned comments, go check that out. And let's get back into this, huh, babe? നമ്മള് താമസിക്കുന്നിടത്തെ പി ജി വല്ലതും പരിചയമുണ്ടോന്ന് വെച്ചിട്ട് അമൽ ഡേവിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അമൽ ഡേവിസ് പണി തുടങ്ങി. അയച്ചോട് അയച്ചോട് ഓടി പെപ്പർ സ്പ്രേ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൽഫ് ഡിഫൻസ് മെറ്റീരിയൽ ആണ്. എതിരാളിയുടെ കണ്ണിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്താൽ മതി. അവൻ നിലം പരിശോധിച്ചോ പെപ്പർ സ്പ്രേ. ഞങ്ങളിവിടെ മല്ലികാർജുന പി ജിയിൽ എത്തിട്ടോ. എത്തിയോ? എങ്ങനെയുണ്ടോ? ഞാനിത് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. നിങ്ങൾ മൈൻഡ് സ്പേസിലോട്ട് വരൂ, നമുക്ക് ഒരു ചായ കുടിക്കാം. റീനു എന്നെ വിളിച്ചോ, ഞാൻ സച്ചിനായിട്ട് വരാം. ടി എഫ് സിയില് ഞങ്ങൾ പിന്നെ ആൾക്കാരോട് ബൈനോക്കുലർ വെച്ച് നോക്കിക്കല്ലേ കാണാൻ. നീ അയച്ചു കാണിക്ക. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ റൂംമേറ്റ് നിഹാരിക വരുന്നുണ്ട്. അത്രേ ഉള്ളോ? അതിനെന്താ വന്നോട്ടെ? അതല്ലടാ, അവിടെ കപ്ലെൻട്രി അല്ലേ, അപ്പൊ എന്ത് ചെയ്യും? ഒരാളും കൂടെ വേണ്ടേ? അയ്യോ, അന്നാ അമൽ ഡേവിസിന് രണ്ട് കാമുകിണ്ടെന്ന് പറഞ്ഞാലോ? അതൊന്നും ശരിയാവില്ല, നമ്മൾ ആദ്യം കൂട്ടിയാലോ എന്ന് ആലോചിക്ക. അയ്യോ, അത് സാരമില്ല, ഞങ്ങളേ ഞങ്ങൾ ഒരാളെയും കൂട്ടി വരാം. ഓക്കെ ശരി. എന്താടാ, ഒരുത്തനുണ്ട്. ആര്? മേരിയനിടെ മോൻ തോമസ്. പക്ഷെ പബ്ബിലോട്ടാണ് ഒന്നും പറഞ്ഞ അവൻ വരൂല. പിന്നെ എങ്ങോട്ടേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് വരും. വല്ല സയൻസ് എക്സിബിഷന്റെ മാത്ത് ഒളിമ്പ്യാഡ് എന്ന് വല്ലതും പറഞ്ഞ് വിളിക്ക. ആരുടെ ചാവടീന്ദ്രാണെന്നും പറഞ്ഞെങ്കിലും വിളിച്ച് വരുത്താവന. ഇത് പാറല്ലേ, യു ചീറ്റ്. എന്താണ്ട് നടക്കണം അങ്ങോട്ട്, ഇതിനെ പിടിച്ച് ഇടിക്കഞ്ഞ ഇടിക്കഞ്ഞ് നടക്കും. Oh wow, she's cool. She knows DJs. So cool. Thomas and the guy are tales in the law. Mind your business, lady. It's fast to find. It's the expansion of binomial theorem. Enda? Just thinking about your small wiener, bro. Nee avlu parnadu eta. ഞാൻ കുടിക്കുന്നതിലൊന്നും അവൾക്ക് വലിയ പ്രശ്നമില്ല. എടാ, അതല്ല, നീ കുടിച്ച ചത്താലോക്ക് ഒരു തേങ്ങയില്ല, അതായത് നിന്നോട് അവൾക്ക് ഒന്നുമില്ല. അങ്ങനൊന്നുമല്ല അത്. നമുക്ക് കാർത്തികയുടെ അടുത്ത് നൈസായിട്ട് കാര്യം അവതരിപ്പിച്ചാലാ. കാർത്തിക, എനിക്ക് റീനുവിനെ മതി. ഷെടാ, എടാ കാർത്തിക നമ്മുടെ കൂടെ ഉണ്ട്, പകുതി കാര്യങ്ങൾ ഓക്കെയാണ്. കാർത്തികയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയണ്ടേ? മനസ്സിലായി അമൽ ഡേവിസ്, ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ കമ്മിത്തടാണ്. അത് തുറന്നു പറയാൻ ഭയങ്കര മടി. മഹാ നാണക്കാരനാ. കാർത്തികനോടാവുമ്പോ എല്ലാം പറയാലോ. ഇപ്പൊ സംഗതി നേരെ ഉൾട്ടയല്ലോ. എനിക്ക് നാളെ എന്താന്നുള്ള പ്ലാൻ എങ്കിലും ഉണ്ടോ? 30 വയസ്സുവരെയുള്ള പ്ലാൻ അവക്ക് ഇപ്പഴേ ഉണ്ട്. അത് പൊട്ടിയതോടെ ഇനി നേരെ മാരേജ് മതി നിറഞ്ഞ് നിക്കാവള്. അതും അവളെക്കാളും പ്രായവും പക്വതയും വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാള്. നീ ആദ്യം നിന്റെ കരിയർ എന്താ തീരുമാനിക്കേ, എന്നിട്ട് പ്രേമിക്കാൻ നടക്ക്. ഇതൊന്നും പറയണ്ട, രണ്ടുപേരും ഞങ്ങള് താമസിക്കുന്നതിന്റെ അപ്പുറത്തൊന്ന് താമസിക്കാം. സ്റ്റോക്കിംഗ് എന്താന്ന് അറിയുകയും ചെയ്യ, അതിൽ പൈസ ഇട്ടിട്ടുണ്ട്, പൈസ പോയിട്ടുണ്ട്. ആ കേസ് വിട്. അത് സ്റ്റോക്ക് മാർക്കറ്റിംഗ്. നീ പറയണ കണ്ടീഷൻസ് ഒക്കെ ഒത്താണെങ്കിൽ ഒരാളെ എവിടെ നിന്ന് കിട്ടാനാണ്? അങ്ങനെ ഒരാൾ ഞങ്ങളുടെ ഓഫീസ് തന്നെ ഉണ്ടെങ്കിലോ. ആര്? ആരായിരിക്കും? ആദി. സീ, വിത്തിൻ 6 മന്ത്സ് അവര് നല്ലൊരു കപ്പിളാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്.
നിനക്ക് നാളെ എന്താന്നുള്ള പ്ലാൻ എങ്കിലും ഉണ്ടോ? നിനക്ക് നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ നാല് പേര് അറിയും മുറ മാറി. Dance out your feelings. ഇനി ഞാൻ പെമ്പിള്ളേരായിട്ട് പബ്ബിൽ പോയെന്നുള്ള ശരിയാണ്, പക്ഷെ എന്റെ ഉദ്ദേശം വേറെ ആയിരുന്നു. നിന്റെ ഉദ്ദേശം എനിക്ക് അറിയാം. കുണു ഇതല്ല സച്ചിന്റെ ഒരു ഹലോ. ഞാൻ എന്തിനും കാർത്തി പറഞ്ഞിട്ട് ചെന്നൈ പോണ്. എന്നോട് അവള് പറയട്ടെ, റീനു പറയട്ടെ. എന്റെ ഭാഗത്തും തെറ്റുണ്ട്, ഇത്ര പെട്ടെന്ന് ഇഷ്ടം പറയാൻ വേണ്ടിട്ട് നിന്നെ തള്ളിവിടരുതായിരുന്നു. അതുകൊണ്ട് ഇനി അവളൊരു കോണ്ടാക്ട് ഇങ്ങോട്ട് ചെയ്യാതെ നീ മിണ്ടാ നിക്കല്ല കേട്ടോ. അതത്ര ഉള്ളൂ. അവളുടെ ഓഫീസിലെ റിസപ്ഷനിസ്റ്റിനെ കുറിച്ച് ചിക്കിലെറിഞ്ഞിട്ട് ആ ആദിയുടെ കുഞ്ഞവളുടെ വയറ്റിലെന്ന് പറഞ്ഞു. ബീന ടീച്ചറുടെ മോൻ എല്ലാം പഠിച്ചു, പെണ്ണുങ്ങളെ വളക്കാൻ ഒഴിച്ചു. ഹലോ എടാ, നീ നാളെ സേലത്ത് എത്തൂലേ? നാളെ വരണോ? എടാ, നമ്മള് മാത്രം സർട്ടിഫിക്കറ്റ് പഠിക്കാത്തുള്ളൂ. നീ വന്നാലില്ലെങ്കിലും ഞാൻ നാളെ പോയി പഠിക്കും. ഞാൻ വരൂല എന്ന് പറഞ്ഞില്ലല്ലേ ഇനി. ആ നീ വരണം. എങ്കിൽ നീ ഒരു 8 ബർഗറിൽ ഞങ്ങളുടെ ഓഫീസിന്റെ അവിടേക്ക് ഒന്ന് ഡെലിവർ ആക്കോ. എടി, ഹൈടെക് സിറ്റിയുടെ അവിടെ ഡെലിവറി? ആ അത് കുഴപ്പമില്ല, ഞാൻ സെറ്റ് ചെയ്യാം. ഓക്കേ, താങ്ക് യു ഡാ. ഓക്കേ, താങ്ക് യു. എടാ, ഞങ്ങളുടെ ഫ്ലോറിലെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഉണ്ട്, ഇപ്പൊ അവിടെ റെഗുലർ ആയിട്ട് ഹയറിംഗ് നടത്തുന്നുണ്ട്. അവിടുത്തെ എച്ച് ആർ എന്റെ ഫ്രണ്ടാ. എനിക്ക് നിങ്ങൾ നല്ല മാച്ച് ആയിട്ട് തോന്നി. നമ്മളൊന്ന് കല്യാണത്തിനുണ്ടല്ലേ, അവരുടെ കൂടെ ഞങ്ങള് തിരിച്ചു പോന്നേ. Everybody stop eating. Huh? I think it's poisoned. JK, just kidding. Kajja, kajja. Kajju, kajju. Great. What is that? എനിക്ക് എന്താണെന്നോ അറിയില്ല. എന്റെ അത് എനിക്ക് അവരോട് സംസാരിക്കുമ്പോ എന്റെ സ്കൂൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെ തോന്നുന്നത്. എന്താ തല്ലിപ്പള്ളി സ്കൂളിൽ എപ്പോഴും നാട്ടിലുണ്ടല്ലോ. ഗവൺമെന്റ് ഒന്നും നിർത്തലാക്കില്ല, ചുമ്മാ വഴക്കിന് വരലാതി. അത് പാളപ്പണ ബർഗറത്തിൽ നിന്ന് വയറിലാം വലി വലിയ വലിച്ചിട്ട് രണ്ടു മൂന്ന് തവണ റെസ്റ്റും പോയിട്ടു. സേലോ? അല്ല, ഞാനും സേലത്തുണ്ട്. ആ ശരി, വെക്കുവാലിയോ. എടാ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒന്നാമത് നെയ്ക്കാരപ്പെട്ടില്ല, അതിനേരം വണ്ടി ഒന്നും നിർത്തിയിട്ടില്ല. നിനക്ക് ലൂസ് മോഷൻ എന്ന് പറഞ്ഞാൽ തീരെ അങ്ങോട്ട് വെള്ളം പോലെയാണോ? അല്ലെങ്കിൽ അല്ല, പാട്ടി ചോദിച്ചു. നീ ഒറ്റമൂലി എന്താ പണ്ടാരെങ്കിലും കൊണ്ടെത്താ. നീ ഫോൺ വെച്ചേ. പാട്ടി ഉടമ്പ് വണ്ണം വെക്കരുത്. അതാവത് He brought you stuff when you needed stuff for your poop. You gotta remember that. അതേ ഫോണിന്റെ ഡിസ്പ്ലേ വീണപ്പോൾ പൊട്ടി, അതാണ് പെട്ടെന്ന് മനസ്സിലായില്ല. എടാ, നീ തിരിച്ചു പോയായിരുന്നോ? ഇല്ല, എന്തായാലും ഇവിടെ വരെ എത്തി. അപ്പൊ നാട്ടിലൊന്ന് പോയിട്ട് വരാന്ന് വിചാരിച്ചു. സച്ചിന്, നീ എന്ത് മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുന്നേ? ഓടുന്ന വണ്ടി ചാടിക്കറി വല്ല ആക്സിഡന്റും പറ്റിയിരുന്നെങ്കിലോ? അല്ല, അതിനൊന്നും പറ്റില്ലപ്പോ. ഈ മരുന്ന് എനിക്ക് തരാൻ വേണ്ടിട്ടാണോ നീ ഇത്ര കഷ്ടപ്പെട്ടത്? അത് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത്. അല്ല, എന്റെ ഫ്രണ്ട്സ് ഒന്നും എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. അത് റീനുവിനെ പോലത്തെ നല്ല ഫ്രണ്ട്സ് ഇല്ലാത്തോണ്ടാ. അല്ല, നാട്ടിൽ പോയിട്ട് എനിക്ക് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്ത് അത്യാവശ്യം? ആലോചിക്കാൻ സമയമാണോ? അല്ല, എന്റെ വിസ രണ്ടാമത് അപ്ലൈ ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഏജൻസിക്കാരെ വിളിച്ചിരുന്നു. മുഴുവനോടത്ത് കഴിക്കത് പഠിച്ച് കഴിക്ക് മതിയാ. എന്തേ റീനു?
റീനു. JK, just kidding. Ew. No, you ma'am. Don't, no. No, ma'am. Nope. Don't bring him up, ever. എന്റെ റീനു എന്ത് ഭാവിച്ചിട്ടാ? ആ വണ്ടിയിൽ ചങ്ങലുണ്ട്, വേഗം വലിച്ചിട്ടുള്ള കാട്ടിലോട്ട് പോയി ഓടി രക്ഷപ്പെടും. ഇവന്റെ കൂടെ ട്രാവൽ ചെയ്യുന്നതിന് സേഫ് അതാ. എന്താണോ? Okay, do one thing. Go straight to the bathroom, put your finger inside and vomit it out. Adi onnu cool av. Ennavada sachan alle. Why are you talking? Venda. Relationship aarku? Appu ille. Shedendu kashtamaanu. Office la kore peru enne adine kalyanam kalpikan vendi edaka. Deppa nee. Office la appo angane oru talk undalle. Eda enikku oru 10000 rupaya venayirunnu da. Oru pootum kutiyane medikkana. 10000? Aa. Ende elavadna? Avalodu yojille. Avaladu illa nu. ഞാനേ വിളിക്കാം. കാശിന് ആവശ്യമുണ്ടെങ്കിൽ അമ്മയ്ക്ക് അച്ഛനോട് ചോദിച്ചാ പോരെ. അതിന് അവര് രണ്ടുപേരും വേണ്ടിട്ട് തന്നെ ഒന്നര കൊല്ലറ്റായില്ലേ. അണ്ടിപ്പിള്ളിക്കാവ് ഉത്സവത്തിന് അന്നാണ് അവര് ലാസ്റ്റ് മിണ്ടുന്നത്. അതും ഇതേപോലെ എന്തോ അടിയിടാനായിട്ട്. നീയേ എന്റെ പേരന്റ്സിനെ കാണുമോനെ? എവിടെ? ഒരു സെക്കൻഡ്. ഇതിനേക്കാളും വേദന എന്റെ അച്ഛനും അമ്മയാണ്. ഒരൊറ്റ അടിയൊന്നുണ്ടല്ലോ. ഏത് നടുക്കട്ടിൽ കൊണ്ടിട്ടാലും. റീനു, റീനു ഉറങ്ങിയ നാട്ടിലേക്ക് പോകാനല്ല ഞാൻ വന്നത്. നിന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അന്ന് ആ കല്യാണ വീട്ടിൽ വെച്ച് കണ്ടത് മുതൽ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. റീനു നീ ഇതുവല്ലോ കേൾക്കണ്ട. നിനക്കിപ്പോ എങ്ങനെയുണ്ട്? ആ മരുന്ന് കഴിച്ചോണ്ടാണോന്ന് അറിയില്ല, ബെറ്ററായി. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇറങ്ങട്ടെ? 23rd എന്റെ ബർത്ത്ഡേ ആണ്. ഫ്ലാറ്റില് ചെറിയൊരു ആഘോഷമുണ്ട്. ക്ലോസ് ഫ്രണ്ട്സിനെ മാത്രമേ വിളിക്കുന്നുള്ളൂ. അപ്പൊ നീ അമൽ എന്തായാലും വായോ. അമൽ വന്നില്ലെങ്കിലും നീ എന്തായാലും വരണം. നീ ഇത് പിടി മോനെ, പുതിയ ഫോൺ സച്ചിനെ മോഷണം തുടങ്ങിയ നീ. എടാ നമ്മളുടെ പഴയ ഫോണാടാ. എത്ര കാശ് വാങ്ങിയോളൂ? കാശ അതില് വേറൊരു സൂത്രം കൂടി ഉണ്ട്. ബോംബായിരിക്കും. ചൊമ്പൂരുപ്പ ഒരു ദിവസം കാലത്ത് എനിക്കൊരു മെസ്സേജ്. ആദ്യം ഞാൻ നാട്ടിൽ പോവാണ്, എനിക്ക് വയറിന് സുഖമില്ല. ഞാനും പാനിക്കായി പോയില്ലേ. പിന്നെന്താ ഇപ്പൊ ഇവിടെ വന്ന് ഇവിടെ നേരിട്ട് കണ്ടപ്പോഴാണ് എന്റെ ശ്വാസം നേരെ വീണത്. കഴിഞ്ഞ വണ്ണ ടെസ്റ്റ് ചെയ്തപ്പോ പപ്പയുടെ ഷുഗർ ലെവൽ എത്രയായിരുന്നു? എന്നാ എനിക്ക് ഓർമ്മയുണ്ട്, 190. അതുകൊണ്ട് പപ്പ നിങ്ങൾക്ക് കുറച്ച് മധുരം കഴിപ്പ് കൂടുതലാ, അതുകൊണ്ട് മാറ്റിച്ചേ. ഇവരും കൂടെ വരട്ടെ. അല്ല ആദി, വണ്ടിയിൽ സ്ഥലം ഉണ്ടാവും എന്തോ? ആദ്യല്ലേ കുറച്ച് മുന്നേ പറഞ്ഞ വണ്ടിയിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടെന്ന്. വാട്ടെവർ, ഏതവനൊക്കെ വന്നാലും ഇല്ലെങ്കിലും മമ്മ ഇല്ലെങ്കിൽ ഞാൻ വരില്ല. Okay, so do you like Reno or do you like Reno's mom? You weirdo. കൽക്കാലം ഇത് പിടിച്ചു. 10 നോട്ട്, അതെന്താ വിഷുവാ? അപ്പൊ ഇതുവരെ അവളുടെ നാട്ടിൽ ഇട്ടിട്ടില്ല, നോയിക്കുപ്പ് കിട്ടും. ഇതിനകത്ത് സീരിയൽ നമ്പർ എന്റെ ഡേറ്റ് ഓഫ് ബർത്താ. എവിടെ നോക്കട്ടെ? പിന്നെ ആദ്യം ഞാനിത് അവന് കൊടുത്തതാണ്. വെറുതെ അസീമയാണോ മോഷ്ടിച്ചേക്ക് വന്ന്? റീനു അതൊരു ജെ കെ ആയിരുന്നു, യു നോ ജോൺ ഓഫ് കെനഡി. പിന്നെ ജെ കെ ഒന്ന് പോയേ ആദ്യം, ചുമ്മാ ട്രിപ്പിന്. ജീവിതത്തിൽ എനിക്ക് തെറ്റുപറ്റിയ അപൂർവം ചില നിമിഷങ്ങളിലും. സോറി. കൊച്ചിനെ തട്ടി തോളെ കേറ്റി. Don't grab random children. Don't do that. Good job, child. Adi, whenever you're planning for a trip next time, make sure Amal and Sachin are a part of it, okay? Ivo maarittu poku povunnundu. Oru odukatha poku. Oh my. See? Kill him. Eda ninde resume yan kandarunnallo. Endo naada adu? Ende? Ration card ne front page pole undu. നാളെ നീ എന്റെ കൂടെ വാ.
നമുക്ക് ഒരുമിച്ച് പോയത് റെഡിയാക്കാം. ഓ, ഒരുമിച്ച് പോവാം. പ്രേമം കൊടുമ്പിരിക്കാണ്ട അവൾക്ക്. ഓടാ, ഇങ്ങനെയൊക്കെ അൺമാരീഡ് ആയിട്ട് നടന്നാൽ മതിയോ കൂട്ടുകാരാ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? ആ പെൺകുട്ടി ഇപ്പൊ എന്റെ തൊട്ടുമുമ്പിലിരുന്ന് എനിക്ക് സി വി റെഡിയാക്കി തന്നോണ്ടിരിക്ക. ഓ, ഐ സീ. Wow, the riz on this man. പ്രൊപ്പോസൽ ഒന്നും പക്കട്ടെ. എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വേർസ്റ്റ് പ്രൊപ്പോസൽ ആണെന്ന് തോന്നി. എനിക്കെന്നല്ല, ഏതൊരു പെണ്ണിനും ഇടക്കിടക്ക് പ്രൊപ്പോസൽസ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പോ ആ ഉണ്ട്, കിട്ടാണ്ടിരിക്കാൻ മാത്രം മോശമാണോ ഞാൻ? സീരിയസ് ആയിരുന്നോ? അങ്ങനെയാണ് അതിനെ പറ്റിയ മറുപടി ഉണ്ട് എന്റെ കയ്യില്. നടക്കില്ല സച്ചനെ. യോഗ്യരായിട്ടുള്ള പലരും ഉള്ളപ്പോ പിന്നെ. യോഗ്യരായിട്ടുള്ള പലരുമോ? പലരും അല്ല, ഒരാള്. ആദ്യമാണ് ഉദ്ദേശിച്ചെങ്കിൽ ആദ്യം എന്റെ ബെസ്റ്റി ആണ്. ബെസ്റ്റി? ഓ, ഫ്രീക്ക് പേരാ. നിനക്ക് മറ്റേ ഡയലോഗും കൂടി പറയായിരുന്നില്ല ഒരു ഭംഗിക്ക്. എന്ത്? നിനക്ക് എന്നേക്കാൾ നല്ല പെണ്ണിനെ കിട്ടും. അതിൽ എനിക്ക് സംശയമുണ്ട്, കാരണം എനിക്ക് എന്നെ പറ്റി നല്ല മതിപ്പുണ്ട്. നീ റിസൈൻ ചെയ്യുവാണോ? അതെന്തപ്പോ പെട്ടെന്ന് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ തീരുമാനിച്ചുള്ളൂ. ഞങ്ങൾ ഒരാഴ്ചയായിട്ട് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. വികാസിന് എന്തായാലും ഹൈദരാബാദിലോട്ട് ട്രാൻസ്ഫർ ആയിട്ടൊന്നും തോന്നില്ലടി. അല്ലാതെ ടെസ്റ്റ് കേസ് ഇല്ലാത്ത ആരോട് വന്ന ഹൈ പ്രയോറിറ്റി. മൂന്നര വർഷമായി ഞാൻ ഈ നെറ്റ് ബാങ്ക് പ്രൊജക്ടിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ എഴുതിയ ഒരു കോഡിൽ ഇതുവരെ ഒരു ഇഷ്യൂ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ വർഷം പഴയ ടെസ്റ്റർ അശ്വതി ഇതുപോലെ ഒരു ഇഷ്യൂ റേസ് ചെയ്തതാ. ഞാൻ ആവുന്ന പറഞ്ഞതാ കേട്ടില്ല. അവസാനം നമ്മുടെ ക്ലയന്റ് മാനേജർ റാൽഫ് ജർമ്മനിയിൽ നിന്ന് വിളിച്ചതെറി പറഞ്ഞു. അല്ല, അതുപോലെ ജർമ്മൻ തെറി കേൾക്കണമെന്നുണ്ടെങ്കിൽ അത് റേസ് ചെയ്തോ. മെയിലോ? ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഞാൻ പറഞ്ഞിട്ട് എനിക്കത് വിശ്വാസമില്ലേ? റിനു, ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു ഇഷ്യൂ അല്ല. റിനു ചെല്ല്. അന്നത്തെ ആ ട്രിപ്പ് അതെനിക്കൊരു വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് റീനു കൂടെ കാരണക്കാരിയാണ്. ആവശ്യമില്ലാത്ത അലവലാതികളൊക്കെ വലിച്ച് കയറ്റാൻ ഞാൻ പലതവണ പറഞ്ഞാണ്. ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കൂ. As you know, Sachin is our employee of the month. Everyone. Oh. We like Sachin. No. You have to keep it for the whole day. Is it compulsory, sir? Yes, Ra. You have earned it. Pandaga esko. Company in the interview made enne vilichu. Nee phone eduthilla. Ee karyam parayan njan enne vilichu. Ennittu nee phone eduthilla. Ninakku endanna phone edutha? Work inde samayathu njan phone use cheyyarilla. Enikippa ende bhagathu mistake ullo pole thonunnundu. ഞാൻ നിനക്ക് അനാവശ്യമായിട്ട് ഹോപ്പ് വരുന്നുണ്ടോ എന്നൊരു സംശയം. എന്തെല്ലാം അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. എടാ, നിന്നെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകുന്നല്ലേ എനിക്ക് തോന്നുന്നേ. എനിക്ക് പറ്റില്ല സച്ചിൻ എന്നെ കൊഞ്ചിച്ചോണ്ട് നടക്കാൻ. നീ അതൊക്കെ എൻജോയ് ചെയ്തിട്ടില്ലേ? എനിക്ക് അങ്ങനെയാ ഫീൽ ചെയ്തിട്ടുള്ളു. സോറി, ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല. നിനക്ക് പേടി എന്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ എന്നെ പ്രേമിച്ചു എന്നുള്ള പേടി. അത് സമ്മതിക്കാനുള്ള മടിയാണ് നിനക്ക്. എടാ, നീ എന്തിനാ ഇത്ര ഡെസ്പ് ആവുന്നത്? നിനക്ക് കിട്ടിയ ആദ്യത്തെ റിജക്ഷൻ ഒന്നും അല്ലല്ലോ ഇത്. ആണോ? ഞാൻ പ്രപ്പോസ് ചെയ്ത്, പക്ഷെ അവളിനോ പറഞ്ഞ്. പക്ഷെ നമ്മളെ പേടിക്കണ്ട, ഞാൻ ഓക്കെയാണ്. ഒരു കുഴപ്പമില്ല. എനിക്ക് ഫോൺ തന്നിട്ട് പോയി. ഇതൊന്ന് അവനെ തിരിച്ചു കൊടുത്തേക്കോ. അവൻ ചെന്നൈക്ക് പോയി. എപ്പോ? ഇന്നോളിപ്പിന്. അവൻ നിന്നെ പ്രപ്പോസ് ചെയ്തപ്പോ ഇത് അവന്റെ ആദ്യത്തെ റിജക്ഷൻ ആയിരിക്കില്ലെന്ന് നീ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞല്ലേ. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാനുള്ള കോൺഫിഡൻസ് കിട്ടണത്? And everyone, part two reacts to Premalu. You just spit. Oh, yeah. And if you're seeing this on YouTube, you saw a very cut-up version, VXC full uncut version, though. You can head over to Patreon, upload a script, show up, and comment, so you go check that out. And Autobot 3!